ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമൃതം പൊടി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഒരുപാട് പേര് കുട്ടികൾ അമൃതപ്പൊടി കഴിക്കാത്തത് കൊണ്ട് അത് യൂസ് ചെയ്യാറേ ഇല്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ ഒത്തിരി റെസിപ്പീസ് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അമൃതം പൊടി കൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പീസിൻ്റെ ഫോട്ടോസാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്, ആ പാത്രത്തിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു എ ഫോർ ഷീറ്റോ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചൂടാക്കിയെടുക്കണം. ഇപ്പം ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ബൗളിലെടുക്കാം, അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് അമൃതപ്പൊടി ഇട്ട് കൊടുക്കാം, അര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് നമുക്കൊരു 3 തവണ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 3 തവണ തന്നെ നിങ്ങളിതൊന്ന് അരിച്ചെടുക്കണം, എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. അപ്പം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി 2 മുട്ട പൊടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് 1 മിനിറ്റ് വരെ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മിക്സ് ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് അമൃതപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പൊട്ടും തരികളും ഇല്ലാതെ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഞാനിതിൽ 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്നുകൂടി ലൂസായിട്ട് കിട്ടും. നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസാക്കി കളയരുത്. അപ്പം ഇത്രയും മതിയാവും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നിങ്ങളിത് ഓവറായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കരുത്. നമുക്കിത് കേക്കിൻ്റെ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ തണുത്തൊരു ഇൻഗ്രീഡിയൻസും കേക്കിലേക്ക് ചേർത്ത് കൊടുക്കരുത്. നമുക്കിതിലേക്ക് കുറച്ച് കേശവും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലെന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 50-55 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കരുത്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കുന്നുണ്ട്, എയർ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കൊരു സ്കിയർ വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതിൽ ഒട്ടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിലൊട്ടും ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു കേക്കാണിത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കേ, താങ്ക് യു.